പിതാവിനോട് കളിക്കോപ്പ് വാഹനം വേണമെന്ന് പറഞ്ഞ 6 വയസ്സുകാരന് ഒറിജിനലിനെ വെല്ലുന്ന ജീപ്പ് തന്നെ നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് പിതാവ് ഉറങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ തച്ചാമ്പറമ്പ് സ്വദേശി സക്കീർ. ആരെയും വിസ്മയിപ്പിക്കുന്ന തരത്തിലും അമ്പരിപ്പിക്കുന്ന തരത്തിലും മനോഹരമായ രീതിയിലാണ് ഒറിജിനലിനെ വെല്ലുന്ന ജീപ്പ് സക്കീർ മകന് വേണ്ടി സ്വന്തമായി നിർമ്മിച്ചിരിക്കുന്നത്. 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ജീപ്പ് പ്രവാസിയായ സക്കീർ നിർമ്മിച്ചതെങ്കിലും ഈ അടുത്ത കാലത്താണ് ജീപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായതും ജീപ്പിനെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിഞ്ഞു തുടങ്ങിയതും. ഖത്തറിൽ ജോലി ചെയ്യുന്ന സക്കീർ നാട്ടിൽ ലീവിന് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ജീപ്പ് മകന് വേണ്ടി നിർമ്മിച്ചു നൽകിയത്. ജീപ്പ് ഞാൻ ഖത്തറിലെ ജോലിയാണ്, ഖത്തറിലെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക്. അവിടെ പുറത്ത് ഇങ്ങനെ വീട്ടിലൊക്കെ മെയിൻ്റെനൻസ് വർക്കിന് പോകണം. ഒരു വീട്ട് വീട് വീട്ടും മുറ്റത്ത് കണ്ടാണ് അറബി വാങ്ങിയത്, കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അപ്പം അതിനറിയാല് അത് ബൈക്കിൻ്റെ എഞ്ചിൻ വെച്ചിട്ടാണ് അറിയാം ചൈനയിൽ നിന്ന് വരുന്നത്. അത് ചെറിയ വണ്ടി, ഇത്രയൊന്നുമില്ല, അതിൻ്റെ മൂന്നിലൊന്നേ ഉള്ളൂ. അപ്പം അത് വലുതാക്കി ഉണ്ടാക്കി നാട്ടിലത്ത് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത. പണ്ടേ വണ്ടിയുടെ ഒരു കമ്പാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കും എന്തായാലും ആ ഒരു ചിന്ത. എങ്ങനെയാണ് ഇതൊരു ചെയ്സൊക്കെ ആക്കി, പിന്നെ ഇതിൻ്റെ എഞ്ചിനൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രവർത്തന രീതിയൊക്കെ? ചെയ്സ് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്വയർ പൈപ്പാണ്, ഒരിക്കലും തൊരുപൊടിക്കില്ല, നല്ല പൊടിയില്ല, വെൻ്റാവില്ല, വെയിറ്റ്ലെസ് ആണ്. പണിക്കാരൻ സുഖമാണ് വെൽഡിങ്. അപ്പോൾ ഇതിനെല്ലാം ഹബ്ബുകളൊക്കെ ഇരുമ്പ് വാങ്ങിട്ട് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടാക്കിയത്. എഞ്ചിന് ബൈക്കിൻ്റെ എഞ്ചിൻ ഉപയോഗിച്ചാണ് ഇത് പൂർണ്ണമായിട്ട്. ബൈക്ക് വീട്ടിലൊന്ന് കുറേ വർഷങ്ങളായിട്ട് ഒഴിവാക്കിയൊരു ബൈക്കുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ കപ്പാസിറ്റി ഒക്കെ? കപ്പാസിറ്റി 120 cc ബൈക്കാണ്, ബൈക്കിൻ എഞ്ചിനാണ്. അതിപ്പോൾ ഗിയറുകളൊക്കെ വെച്ചിട്ട് cc കൂടിച്ചിട്ടുണ്ട്. 4-5 ആള് ഈ 500 kg വെയിറ്റ് ഉണ്ട് ഈ വണ്ടി മൊത്തം. ഈ കയറ്റങ്ങൾ കയറുന്നു. അത്യാവശ്യം എല്ലാ ഒരുവിധം ഹൈ ഗിയർ ഇട്ടാൽ ഒരു ഇതൊക്കെ. പിന്നെ മോന് എത്ര വയസ്സ് തൊട്ടാണ്? മോന് ഇപ്പൊ 6 വയസ്സ് മുതലേ വണ്ടി ഓടിക്കും. അന്നിവിടെ അന്ന് 6 വയസ്സ് മുതലേ എല്ലാ വണ്ടികളും ഒരു ഇതൊക്കെ ഭയങ്കര ക്രേസ് ആണ് വണ്ടിയുണ്ട്. ഈ സ്കൂട്ടി ഗൾഫിൽ നിന്ന് സ്കൂട്ടികളുണ്ട്, ഇലക്ട്രിക്കൽ അത് ഓടിക്കലുണ്ട്. ശേഷം ഇത് നിങ്ങൾ ഓൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണോ അതോ നിങ്ങൾ സ്വയം അങ്ങനെ കണ്ടപ്പോ? കണ്ടപ്പോ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കി തരുവ ഉണ്ടാക്കി. ഇവിടെ വാങ്ങാൻ കിട്ടും, ഇവിടെ വാങ്ങാൻ കിട്ടില്ല, അത് ഉണ്ടാക്കി തരാം. എത്ര പൈസ ചെലവായിപ്പോ ഇതിന്? 1,75,000 ചെലവായി. ഞാൻ ഡൽഹിയിലൊക്കെ പോയി കണ്ടതാണ് സാധനം വാങ്ങാൻ. ഇനിയും ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? ഇതിൽ കൂടുതലും ചെലവാക്കി ഉണ്ടാക്കാൻ പല സിസ്റ്റങ്ങളാക്കിയിട്ട്. ഇതിപ്പോ ഡിസ്ക് ബ്രേക്ക് ബാക്കിലുള്ള ഫ്രണ്ടിലില്ല, ഫ്രണ്ടിൽ കൊടുക്കാൻ അതിന്റെ അമൗണ്ട് കൂടും. സുരക്ഷയൊക്കെ എങ്ങനെയാണ്? സുരക്ഷ കുഴപ്പമില്ല, നല്ല ബോഡി, നല്ല ബോഡിയാണ്. ഇവിടെ ബെൻഡ് ആയതിനുള്ള ജാമായി കൊടുക്കുന്നില്ല, നല്ല അത്യാവശ്യം ടമ്പർ ബോഡിയാണ്. ചേസ് ആയാലും ശരി, ബ്രേക്ക് ആയാലും ഹൈ ഗിയറിട്ട് ഇറക്കി ഇറങ്ങി കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യമില്ല, ഏത് ഇറക്കാം, അത്ര സ്ലോയിൽ ഇറങ്ങി. ഇപ്പം മോട്ടോർ വാഹന വകുപ്പിന്റെ ഇതൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നോക്കിക്കണേ? അത് അവര് റോട്ടിൽ കൂടെ ഓട്ടാൽ ആലൗട്ടല്ല, ഞാൻ മെയിൻ റോട്ടിലൊന്നും പോകാറില്ല. ഇവിടെ ഇങ്ങനെ ഉള്ളോട്ടുള്ള അന്വേഷിച്ച് കിട്ടാൻ പാടാണ്. ഇനി എന്താണ് അടുത്ത പദ്ധതി? എങ്ങനെ സാമ്പത്തിക പ്രശ്നമാണ്, സാമ്പത്തികം അതിനുള്ള ചെയ്യാറ്. ഈ വേണ്ടപ്പെട്ടത് കാണട്ടെ, അവരെന്ത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനിയിപ്പം എന്താണ് പറയാനുള്ള ആൾക്കാരോടൊക്കെ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആശയം തോന്നി വെച്ച് നിന്നൊരു കാലം ഉണ്ടാക്കി നോക്കാം, ശ്രമിക്കുക. ഞാൻ അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 2-3 km ഓടി എനിക്കത് പൈസ മുതലായി എന്നാണ് മനസ്സിലായി. ഇത്രേ ഉള്ളു അല്ലേ? പക്ഷെ അപ്പോൾ സക്സസ് ആയി ഓക്കെ ആയി. ഇനിയിപ്പോ ഇതിന് പോരായ്മകൾ കുറേ അറിയാം, അതൊക്കെ നിങ്ങൾക്ക് ഉഷറാക്കി ഉണ്ടാക്കും. ഇനി ഉണ്ടാക്കേണ്ട അടുത്ത് എങ്ങനെയാണ്? ഒരു പിക്കപ്പ്, അതായത് ഈ വെള്ളപ്പടക്ക വെള്ളശാമുള്ള ഏരിയ ആണ്, ഒരു ടാങ്കർ വെള്ളടിച്ച് കൊണ്ടുവിട്ടുള്ള എന്തെങ്കിലും മോട്ടർ കിട്ടാക്കി. പിന്നെ ഇതിലിപ്പം എങ്ങനെയാണ് ഇതിന്റെ ഓയിൽ? ഇപ്പം ഇന്ധനക്ഷാമൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്, ഭയങ്കര വിലയൊക്കെ ഉള്ള സമയമാണ്. ഇതിപ്പോ ജീപ്പിൽ ഇപ്പോ 18 km മാക്സിമം കിട്ടുന്നത്. ഈ ആദ്യം കട്ട് റോഡ് പോയിട്ട് 30 km മേലെ നല്ല മെയിൻ റോഡിന്റെ കാലഘട്ടം ഇട്ടിക്കത്തി 40-45 കിട്ടും ഷുഗറായി. ഇതിപ്പോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അല്ലെങ്കിൽ ടോപ്പ് 9 ഗിയർ പെട്രോൾ ആണോ? പൂർണ്ണമായിട്ട് പെട്രോൾ ആണ്. പിന്നെ ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഇഞ്ചിൻ ഓയിൽ പെട്രോൾ ഓയിൽ ചേർത്തണ്ട, ഇഞ്ചിൻ ഓയിൽ ചേർത്താൽ മതി. ഇനി അടുത്ത പദ്ധതി? അടുത്ത പദ്ധതി ഇലക്ട്രിക് ഒന്ന് റെഡിയാക്കണമെന്നുണ്ട്. നാട്ടിലിപ്പോ എന്തെങ്കിലും വേറെ പരിപാടി ഉണ്ടോ പ്രവാസിയായി വന്നതിന്റെ ശേഷം? വീട് പണി തുടങ്ങുന്നുണ്ട്.
എന്താണ് മറ്റുള്ള വീഡിയോ ഒക്കെ വൈറലായി നാട്ടുകാരുടെ ഒരു പ്രതികരണം? എല്ലായാലും പക്ഷേ കോവിഡ് ആണ്, കുറേ സാധനങ്ങൾ വേണം, പോകാൻ കഴിയുന്നില്ല, കുറേ വണ്ടിക്ക് ഓർഡർ ഉണ്ട്, വീട് മുറ്റത്ത് ഓടിക്കാൻ കണ്ടിട്ടുള്ള അല്പത്തിൽ ഉണ്ടാക്കി തരണം. ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ? എന്താണ് ഭാര്യ കുട്ടികൾ മറ്റുള്ളവരൊക്കെ? എല്ലാവരും നല്ല സപ്പോർട്ടാണ്, വാപ്പ ഉമ്മ ഭാര്യ. പ്ലംബിംഗ് വയറിംഗ് ജോലി ചെയ്യുന്ന സക്കീർ നാട്ടിലെത്തിയപ്പോൾ ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി ഇത്തരത്തിൽ ഒരു ജീപ്പിന് വേണ്ട സാധനങ്ങൾ ശേഖരിച്ചത്. ശേഷം ഒരു വർഷക്കാലം കൊണ്ടാണ് ജീപ്പ് നിർമ്മിച്ചെടുത്തത്. എന്റെ തിരക്ക് കാരണമാണ് ഒരു വർഷക്കാലം സമയമെടുത്തു എന്നും ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ വെറും 3 മാസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നും സക്കീർ പറയുന്നു. വീട്ടിൽ കേടുവന്ന് കിടന്ന പഴയ ബജാജ് ബൈക്കിന്റെ എഞ്ചിൻ ഉപയോഗിച്ചാണ് ജീപ്പിന്റെ എഞ്ചിൻ സജ്ജീകരിച്ചിരിക്കുന്നത്. 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 35 കിലോമീറ്റർ ദൂരം മൈലേജാണ് ഈ ജീപ്പിന് ലഭിക്കുന്നത്. അത് നിരപ്പായ ഹൈവേ റോഡുകളിൽ ഓടിച്ചാൽ 40 മുകളിൽ മൈലേജ് ലഭിക്കുമെന്നും സക്കീർ പറയുന്നു. കടകളിൽ നിന്ന് വാങ്ങുന്ന സാധാരണ ടോയ്ക്കാരന് വലിയ പണം നൽകണം, ഇത്ര ഗുണമേന്മയും ഉണ്ടാകില്ല. ഈ ജീപ്പ് നിർമ്മിക്കാൻ ഏകദേശം 170,000 രൂപ ചെലവ് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആരെയും അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള ജീപ്പ് തന്നെയാണ് സക്കീർ വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നത്. റോഡിലോടിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതി മാത്രം ലഭിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറയുന്നു. 4 പേർക്ക് ഇരുന്നു കൊണ്ട് മനോഹരമായി സഞ്ചരിക്കാം, എല്ലാ കുന്നുമലയും ജീപ്പ് കയറുകയും ചെയ്യും. ഇത്തരത്തിലൊരു വാഹനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വാഹനം ഉണ്ടാക്കി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് മകൻ അശ്മിലും പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു ഇലക്ട്രോണിക് വാഹനത്തിന്റെ പണിപ്പുരയിലാണ് സക്കീർ. കടുത്ത വേനലായതുകൊണ്ട് തന്നെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ജലക്ഷാമം നേരിടുന്നുണ്ട്. അത്തരത്തിൽ ജലക്ഷാമം നേരിടുന്ന വീടുകളിലേക്ക് പകൽ സമയങ്ങളിലും വൈകുന്നേരങ്ങളിലും പിതാവ് സക്കീറും അശ്മിലും വെള്ളം എത്തിച്ചു നൽകുന്ന സാമൂഹ്യ പ്രവർത്തനവും ഈ വാഹനം ഉപയോഗിച്ച് നടത്തുന്നുണ്ട്. മോട്ടോർ രംഗത്ത് തന്നെ കൂടുതൽ വിപ്ലവമായാണ് നമ്മുടെ തെച്ചണ്ണ സ്വദേശിയായ സക്കീറിന്റെ ഈ ജീപ്പ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായ രീതിയിലാണ് സ്വന്തം രണ്ടാമത്തെ മകന് കളിക്കോപ്പിന് പകരം വളരെ മനോഹരമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ജീപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. വെറും 1,70,000 രൂപക്കാണ് ഇത്തരത്തിൽ മനോഹരമായ ഒരു ജീപ്പ് പ്രവാസിയായ സക്കീർ നിർമ്മിച്ചിരിക്കുന്നത്. തെച്ചാമ്പറമ്പിൽ നിന്നും നമ്മളുടെ കുട്ടി ജീപ്പിനോടൊപ്പം യാസിൻ ബിൻ യൂസഫലി, സമയ മലയാളം, മലപ്പുറം.